കോഴിക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുർബല വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നതെന്ന് ആരോപണം. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്താത്തതിനെതിരെയാണ് പിതാവടക്കമുള്ള ആളുകൾ രംഗത്തു വന്നിരിക്കുന്നത്. സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന ബന്ധുക്കളുടെ ആരോപണത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയേക്കും. കൊലപാതക സാധ്യത പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ലെന്നും മൃതദേഹത്തിലെ പരിക്കുകൾ അതിന് തെളിവാണെന്നും മാതാപിതാക്കൾ പറയുന്നു. കൊലപാതക സാധ്യതകൾ പോലീസ് തള്ളാത്തതിൽ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ മൃതദേഹത്തിന്റെ പരിക്കുകൾ മുതൽ സിദ്ധാർത്ഥന്റെ മരണശേഷമുള്ള പ്രതികളുടെ ഇടപെടലുകൾ വരെ നീളുന്നു. പോലീസ് ഹോസ്റ്റലിലെത്തുന്നതിന് മുൻപ് തന്നെ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം താഴെ ഇറക്കിയിരുന്നു. ഇത് സംശയത്തിനിടയാക്കുന്ന കാര്യമാണെന്ന് പോലീസ് വിലയിരുത്തിയിരുന്നു. ക്രൂരമർദ്ദനത്തിനിരയാകുകയും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തയാൾ ശുചിമുറിയിലെ വെന്റിലേറ്ററിൽ തൂങ്ങുമോ എന്ന സംശയവും കൊലപാതക സാധ്യതയിലേക്ക് പോലീസിനെ നയിക്കുന്നതാണ്. തുടർച്ചയായി 3 ദിവസത്തോളം സിദ്ധാർത്ഥൻ ക്രൂരപീഡനത്തിനും കൊടിയ മർദ്ദനത്തിനും ഇരയാവുകയും ഒപ്പം ഭക്ഷണവും വെള്ളവും നിഷേധിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി എന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം കടുപ്പിച്ചേക്കും. അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സിഞ്ചോയുമായും ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. 1 മണിക്കൂറോളമാണ് തെളിവെടുപ്പ് നീണ്ടുനിന്നത്. തെളിവെടുപ്പിലുടനീളം പോലീസിന്റെ ചോദ്യങ്ങളിൽ പതറാതെ വ്യക്തമായ മറുപടിയാണ് സിഞ്ചോ നൽകിയത്. സിദ്ധാർത്ഥനെ ആക്രമിച്ചതിന് നേതൃത്വം നൽകിയത് സിഞ്ചോയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച ഹോസ്റ്റൽ നടുമുറ്റം, ഹോസ്റ്റൽ മുറി, ഡോർമെട്രി എന്നിവിടങ്ങളിൽ എത്തിച്ച് ഇന്നലെ വൈകിട്ട് 5:30 തെളിവെടുപ്പ് പൂർത്തിയാക്കി. സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച വയറും കണ്ടെടുത്തു. ആൾക്കൂട്ട വിചാരണ ചെയ്തതുൾപ്പെടെ എല്ലാം സിഞ്ചു അന്വേഷണ ഉദ്യോഗസ്ഥനോട് വ്യക്തമാക്കി. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെ മരണമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലാത്ത അവസ്ഥയിലേക്ക് പ്രതികൾ സിദ്ധാർത്ഥനെ എത്തിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് കൊലപാതക സാധ്യതകളും അന്വേഷിക്കുന്നത്.